മുംബൈയിൽ സീസണിലെ ആദ്യ മഴയിൽ തന്നെ നഗരജീവിതം താറുമാറായി. മുംബൈയുടെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. അതേസമയം പലയിടത്തും കുടിവെള്ളം മുടങ്ങി. മഴയെ സ്വാഗതം ചെയ്യണമെന്ന ആദ്യ പ്രതികരണവുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ ശിവസേന ഉദ്ധവ് വിഭാഗം. മുംബൈയിൽ വൈകിയെത്തിയ മൺസൂൺ ആദ്യ ദിനം തന്നെ ജനജീവിതം ദുസ്സഹമാക്കി. പലയിടങ്ങളും വെള്ളക്കെട്ടിനിടയാക്കി. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മലബാർ ഹില്ലിലെ ഒരു പാർപ്പിട സമുച്ചയത്തിനുള്ളിൽ മരം വീണ് 9 കാറുകളാണ് തകർന്നത്. ആദ്യ മഴയിൽ തന്നെ ജനജീവിതം താറുമാറായതോടെ പ്രതിഷേധവുമായി ശിവസേന ഉദ്ധവപക്ഷം തെരുവിലിറങ്ങി. നഗരം വെള്ളക്കെട്ടിൽ വലയുന്നതും പലയിടത്തും കുടിവെള്ളം കിട്ടാത്തതും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ബി എം സി തെരഞ്ഞെടുപ്പടുത്തിരിക്കെ സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മഴക്കാല പ്രതിസന്ധികൾ. സീസണിലെ ആദ്യ മഴയിൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ പരാതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഴയെ സ്വാഗതം ചെയ്യണമെന്നായിരുന്നു ഏക്നാഥ് ഷിൻഡെയുടെ ആദ്യ പ്രതികരണം. बारिश एक तो देर से हुई है, बारिश का तो स्वागत हम कर रहे हैं और ये तो जरूरी है बारिश. बीएमसी स्थितिगति निरीक्षित വരികയാണെന്നും मुख्यमंत्री പറഞ്ഞു. लेकिन बारिश के वजह से वाटर लॉगिंग ना हो, लोगों को तकलीफ ना हो, इसकी मॉनिटरिंग म्युनिसिपल हेडक्वार्टर में से हमारा वॉर रूम जो है वो कर रहा है. വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് അന്തേരി സബ്വേ അടച്ചിട്ടു. സയൻ കിങ് സർക്കിൾ, സാക്കിനാഗ തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. രണ്ട് കെട്ടിട ദുരന്തങ്ങളടക്കം വ്യത്യസ്ത സംഭവങ്ങളിൽ 6 മരണവും 7 പേർക്ക് പരിക്കുമാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.